സ്പോർട്സ് കഫേയുടെ ലെജൻഡ് സീരീസിലേക്ക് സ്വാഗതം. റയൽ മാഡ്രിഡിന്റെ എതിരാളികൾക്ക് എന്നും എപ്പോഴും പേടി സ്വപ്നമാണ് സാന്റിയാഗോ ബെർണബ്യു എന്ന കളിത്തട്ട്. ആർത്തിരമ്പുന്ന ആരാധകരുടെ നിലയ്ക്കാത്ത ആരവം റയൽ താരങ്ങളുടെ കാലുകൾക്ക് ഇരട്ടി ഊർജം എന്നും നൽകാറുണ്ട്. ഇതോടെ ആരാധകരും റയൽ താരങ്ങളും ആവേശ കൊടുമുടിയിലേക്ക് ഉയരും. ഏതു കരുത്തരെയും റയൽ വീഴ്ത്തുന്നത് ഈ ആവേശത്തരിപ്പിലാണ്. അല്പമൊന്ന് കാലിടറി തോൽവി നേരിട്ടാലും സ്വന്തം താരങ്ങളെ കൈയടിച്ചേ റയൽ ആരാധകർ മടക്കാറുള്ളൂ. എതിരാളികളോട് ഒട്ടും അനുകമ്പ കാണിക്കാത്ത ആരാധകർ. എന്നാൽ ഇതേ റയൽ ആരാധകരെ കൊണ്ട് കൈയടിപ്പിച്ച ഒരു കളിക്കാരനുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ. ബ്രസീലിയൻ ഫുട്ബോൾ മാന്ത്രികൻ സാക്ഷാൽ റൊണാൾഡീഞ്ഞോ ഗൗച്ചോ. 2005 നവംബർ 19 ആ അസാധാരണ സംഭവം. ലോകത്തെ ഏറ്റവും വൈരമേറിയ പോരാട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എൽ ക്ലാസിക്കോയിൽ റയലും ബാഴ്സയും നേർക്കുനേർ. റയലിന്റെ വിജയം പ്രതീക്ഷിച്ച് നിറഞ്ഞു തുളുമ്പിയ സാന്റിയാഗോ ബെർണബ്യു സ്റ്റേഡിയം. ഇരടപ്പൂരിൽ ഇരു ടീമും തമ്മിൽ ഒരു പോയിന്റ് മാത്രം വ്യത്യാസമുള്ളതിനാൽ നിർണായക മത്സരം. അക്ഷരാർത്ഥത്തിൽ പോരാട്ടങ്ങളുടെ പോരാട്ടമെന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന മത്സരം. സാമുവൽ എറ്റോയുടെ ഗോളിന് ആദ്യ പകുതിയിൽ ബാഴ്സ മുന്നിലെത്തിയപ്പോഴും റയൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ റൊണാൾഡോ മാജിക്കായിരുന്നു സാന്റിയാഗോ ബെർണബ്യുവിൽ കണ്ടത്. റയൽ ഗലാറ്റിക്കോസിനെ നിഷ്പ്രഭമാക്കി എണ്ണം പറഞ്ഞ 2 ഗോളുകൾ. റയൽ പ്രതിരോധത്തെയും ഗോളി ഐക്കർ കസിയസിനെയും ഒരുപോലെ കബളിപ്പിച്ചായിരുന്നു റൊണാൾഡീഞ്ഞോയുടെ മാസ്മരിക ഗോളുകൾ. തീർച്ചയായും റയൽ ആരാധകർ വെറുക്കപ്പെട്ട നിമിഷങ്ങൾ. എല്ലാവരും റയൽ ആരാധകരുടെ ക്ഷോഭം റൊണാൾഡീഞ്ഞോയുടെ മേൽ പ്രതീക്ഷിച്ചിരിക്കെ ഗാലറിയിൽ കണ്ടത് വിശ്വസിക്കാനാവാത്ത കാഴ്ച. റയൽ ആരാധകർ എഴുന്നേറ്റ് നിന്ന് റൊണാൾഡോയ്ക്ക് കൈയടികളോടെ ആദരം അർപ്പിക്കുന്ന സമാനതകളില്ലാത്ത കാഴ്ച. റൊണാൾഡീഞ്ഞോയോ ബാഴ്സ ആരാധകരോ സ്വപ്നത്തിൽ പോലും ഇതുപോലൊരു നിമിഷം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എല്ലാ വൈരത്തെയും ഫുട്ബോൾ മാന്ത്രികത കൊണ്ട് തുടച്ചു നീക്കുകയായിരുന്നു റൊണാൾഡീഞ്ഞോ എന്ന ബ്രസീലിയൻ ഇതിഹാസം. ഗാലറിയിലെ ആരാധകർ റൊണാൾഡീഞ്ഞോയ്ക്ക് നൽകിയത് സ്റ്റാൻഡിംഗ് ഓവേഷൻ. ഇന്നും ഫുട്ബോൾ ലോകത്തിന് മറക്കാനാവാത്ത സംഭവമാണ് 2005 നവംബർ 19 സാന്റിയാഗോ ബെർണബ്യു സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം ഇതുവരെ ഇങ്ങനെയൊരു സംഭവത്തിന് സാന്റിയാഗോ ബെർണബ്യു സാക്ഷ്യം വഹിച്ചിട്ടില്ല. ബാഴ്സയുടെ ഹോം ഗ്രൗണ്ടായ നൗ ക്യാമ്പിലും ഇങ്ങനെയൊരു അസാധാരണ സംഭവം അരങ്ങേറിയിട്ടില്ല. കാരണം ഇത് റൊണാൾഡീഞ്ഞോയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. റൊണാൾഡീഞ്ഞോ എത്ര വലിയ പ്രതിഭയായിരുന്നു എന്നതിനുള്ള സാക്ഷ്യമായിരുന്നു ആ സ്റ്റാൻഡിംഗ് ഒവേഷൻ. ഗാലറിയിൽ സംഭവിക്കുന്നത് കണ്ട് ഞങ്ങൾ അമ്പരന്നു. ആർക്കും വിശ്വസിക്കാനായില്ല. അത്രമേൽ ത്രസിപ്പിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ വളരെ കുറവായിരിക്കും. മത്സരശേഷം സാമുവൽ എറ്റോയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇതേക്കുറിച്ച് സാക്ഷാൽ റൊണാൾഡീഞ്ഞോയുടെ വാക്കുകൾ കുറച്ചുകൂടി കൗതുകമുള്ളതായിരുന്നു. ഇല്ല, എനിക്കൊന്നും ഓർമ്മയിലുണ്ടായിരുന്നില്ല. കാരണം സന്തോഷം അത്ര അധികമായിരുന്നു. കാണികളുടെ കൈയടികളൊന്നും എന്റെ കണ്ണിൽ പതിഞ്ഞിരുന്നില്ല. ബെർണബ്യുവിൽ നേടിയ വിജയത്തിന്റെ ലഹരിയിലായിരുന്നു അപ്പോൾ. തിരികെ ലോക്കർ റൂമിൽ എത്തിയപ്പോൾ സഹതാരങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അസാധാരണ നിലയിലെ കാര്യങ്ങൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ തന്നെ ടിവിയിൽ ഗാലറിയിലെ ദൃശ്യങ്ങൾ വീണ്ടും കണ്ടു. എൽ ക്ലാസിക്കോയിൽ റയൽ ആരാധകരുടെ അഭിനന്ദനവും കയ്യടിയും വളരെ കുറച്ചു പേർക്കേ കിട്ടിയിട്ടുണ്ടാകൂ. എന്തായാലും ഒരിക്കലും മറക്കാത്ത നിമിഷങ്ങളും ദിവസവുമാണ് 2015 നവംബർ 19 സംഭവിച്ചത്. റൊണാൾഡീഞ്ഞോ എന്ന ഫുട്ബോൾ വിസ്മയത്തിന്റെ മികവ് അടയാളപ്പെടുത്താൻ ഈ ഒരു ഒറ്റ സംഭവം മാത്രം മതി. 2002 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഇലപൊഴിയും ഗോൾ ഉൾപ്പെടെ എത്രയെത്ര ഗോളുകൾ, അസിസ്റ്റുകൾ, ഓരിതെറിപ്പിച്ച ഡ്രിബ്ലിങ്ങുകൾ. അതെ, അനുഭൂതി തന്നെയായിരുന്നു റൊണാൾഡീഞ്ഞോ. ലോകകപ്പ്, ലാലിഗ, സെരിയെ, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, ബാലൻഡിയോർ, ഫിഫ ലോക പ്ലെയർ ഓഫ് ദ ഇയർ, റൊണാൾഡീഞ്ഞോയുടെ ഷെൽഫിലാത്ത ട്രോഫികളും അംഗീകാരങ്ങളും ചുരുക്കം. റൊണാൾഡീഞ്ഞോ മാജിക്കിനെ കുറിച്ച് പരിശീലകർക്കും സഹതാരങ്ങൾക്കും 100 നാവാണ്. ബാഴ്സലോണയുടെ ആത്മാഭിമാനം വീണ്ടെടുത്തത് റൊണാൾഡീഞ്ഞോയാണ്. ബാഴ്സലോണയുടെ തലവര മാറ്റിയ കളിക്കാരനാണ് റൊണാൾഡീഞ്ഞോ എന്ന് നിസ്സംശയം ഉറപ്പിക്കാമെന്ന് പെപ് ഗാർഡിയോള പറയുന്നു. വിജയങ്ങൾക്കപ്പുറം ഫുട്ബോളിനെ ആസ്വാദ്യമാക്കിയ ചുരുക്കം കളിക്കാരിൽ ഒരാളാണ് റൊണാൾഡീഞ്ഞോ എന്നാണ് ലൂയിസ് എൻറിക്കെയുടെ വാക്കുകൾ. ബാഴ്സയിലെ സഹതാരമായിരുന്ന ബോയൻ ക്രിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.
റൊണാൾഡിനോയ്ക്കൊപ്പം മറക്കാനാവാത്ത അനവധി നിരവധി നിമിഷങ്ങളുണ്ട്. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും മികച്ച, താരതമ്യം ചെയ്യാനാവാത്ത താരമാണ് റൊണാൾഡിനോ. ബ്രസീൽ താരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റാർക്കും അനുകരിക്കാനോ കളിക്കളത്തിൽ ചെയ്യാനോ കഴിയാത്ത കാര്യങ്ങൾ അനായാസം ചെയ്തു കാണിച്ചു എന്നതാണ്. ടീമിന് മൊത്തം ആവേശവും സന്തോഷവും പകരാൻ കഴിയുന്ന, തുല്യം വയ്ക്കാനാവാത്ത താരം എന്നായിരുന്നു ആന്ദ്രേസ് ഇനിയസ്റ്റയുടെ വിശേഷണം. ഇവരിൽ ഒതുങ്ങുന്നില്ല ബ്രസീൽ താരത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും വിശേഷണങ്ങളും. 1980 മാർച്ച് 21 ജനിച്ച റൊണാൾഡിനോ ബ്രസീലിന് വേണ്ടി 84 കളികളിൽ നിന്ന് 32 ഗോളുകളാണ് നേടിയത്. ബാഴ്സലോണയ്ക്ക് പുറമെ പാരീസ് സെന്റ് ജെർമെയിൻ, എസി മിലാൻ, ഫ്ലമെങ്ങോ, ഫ്ലുമിനൻസ്, അത്ലറ്റിക്കോ മിനേറോ തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടിയും ബൂട്ട് കെട്ടിയിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.